ആരാ ശരദേച്ചി? ലക്ഷ്മി പപ്പി, നീ ഇത് എടുക്ക്, എന്നിട്ട് സ്പീക്കറിലിട. ഹലോ ലക്ഷ്മി മോളെ. പപ്പിന്റെ ശാരദാമ്മയ്ക്ക് നല്ല തലവേദനയാണെന്ന് ഇന്തോമ്മ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചിക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ പറയുന്നൊക്കെ ചേച്ചി കേൾക്കുന്നുണ്ട്. ചേച്ചി ദാ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. മോളെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? തലവേദന കുറഞ്ഞോ? എന്റെ തലവേദനയൊക്കെ മാറി മോളെ. നാളെ രാവിലെ ഞാനും പപ്പിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ വന്നോ? അല്ലമ്മേ, അമ്മ ഇന്ന് ഇവിടെ വന്നിരുന്നു. ഇല്ല മോളെ, വന്നില്ല. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിനെനിക്ക് അമ്മയുടെ സഹായം വേണം. അമ്മ എന്റെ കൂടെ നിൽക്കണം. അമ്മ എന്റെ കൂടെ നിൽക്കില്ലേ? അല്ല, ഇതൊക്കെ മോളുടെ തോന്നലുകളാണെങ്കിലും. ഏ ഇല്ല, ഇത് വെറും തോന്നലല്ല, സത്യം ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് അമ്മയെ വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാ ഞാൻ അമ്മയുടെ സഹായം ചോദിക്കുന്നത്. അമ്മയും ഞാനും തമ്മിൽ എന്തോ ബന്ധമുള്ള പോലെ എനിക്ക് തോന്നുക. അതിന് കാരണമുണ്ട്. ഞാൻ ഇന്ന് സ്ഥലവും കാലവും എല്ലാം മറന്ന് വല്ലാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അമ്മയും ഞാനും തമ്മിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോ മുതൽ അമ്മ എന്റെ ആരും ആണെന്ന് തോന്നുക. അതെന്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്? നമ്മൾ തമ്മിൽ എന്തെങ്കിലും മുഞ്ചമ്മ ബന്ധം കാണും മോളെ. ആയിരിക്കും. എന്തായാലും അമ്മ നാളെ വാ, നമുക്ക് സംസാരിക്കാം. ശരി മോളെ, നമുക്ക് സംസാരിക്കാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. സൂര്യ, ലക്ഷ്മി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? സംസാരത്തിൽ അവൾക്ക് എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നിയോ? ഏയ്, എനിക്കങ്ങനെ തോന്നിയില്ല. എന്റെ തലവേദനയെക്കുറിച്ച് എന്തു പറഞ്ഞറിഞ്ഞിട്ടാ അവൾ എന്നെ വിളിച്ചത്? തലവേദനയ്ക്ക് കുറവുണ്ടോന്നൊക്കെ അന്വേഷിച്ചു, സാരമില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ചേച്ചി ചെമ്പകത്തിൽ പോയിരുന്നു എന്ന് അവൾ തിരക്കി. അത് കേട്ട് ഞാനൊന്ന് പതറിപ്പോയി. എങ്കിലും അവിടെ ചെന്നിട്ടില്ലാന്ന് ഞാൻ അവളോട് കള്ളം പറഞ്ഞത്. അല്ലാതെ എന്ത് ചെയ്യും? ഞാൻ അവിടെ ചെന്നിരുന്നു എന്ന് പറഞ്ഞാ ചിലപ്പോ വീണ്ടും അവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? അത് നന്നായി, വേറെ പറഞ്ഞില്ല. അവൾക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് മോനെ.